ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജനുവരി 2 വേദപരാംഗതരായ വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും നാമധേയ തിരുനാൾ. AD 330 വിശുദ്ധ ബേസിൽ ജനിച്ചത്. വിശുദ്ധന്റെ കുടുംബത്തിലെ 4 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു വിശുദ്ധ ബേസിൽ. വിശുദ്ധന്റെ മറ്റു 3 സഹോദരന്മാരും മെത്രാന്മാരായിരുന്നു. നിസായിലെ വിശുദ്ധ ഗ്രിഗറി ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. വിശുദ്ധന്റെ അമ്മൂമ്മയും ദൈവഭക്തിയുമായിരുന്ന മാക്രീന വിശുദ്ധന്റെ ദൈവീക ജീവിതത്തിലും മതവിദ്യാഭ്യാസത്തിലും അനർവചനീയമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ആദരണീയയായ ആ അമ്മയുടെ വാക്കുകളുടെ അഗാധമായ പ്രതിഫലനവും അവരുടെ മാതൃകയും എൻ്റെ ആത്മാവിൽ ചെലുത്തിയ സ്വാധീനത്തെ എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുവത്വം മുതൽ പ്രായമാവുന്നതുവരെ വിശുദ്ധ ബേസിലും നാസിയാൻസെനിലെ വിശുദ്ധ ഗ്രിഗറിയും തമ്മിൽ അഗാധമായ സുഹൃത് ബന്ധം ഉണ്ടായിരുന്നു. പാശ്ചാത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിന്റെ പിതാവ് വിശുദ്ധ ബെർണാർഡ് ആണെങ്കിൽ പൗരസ്ത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിന്റെ പിതാവ് വിശുദ്ധ ബേസിലാണ്. ഒരു മെത്രാൻ എന്ന നിലയിൽ നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ച ധീര യോദ്ധാവായിരുന്നു വിശുദ്ധ ബേസിൽ. AD 372 വലൻസ് ചക്രവർത്തി നാസ്തികവാദത്തെ ഔദ്യോഗിക മതമാക്കി അവതരിപ്പിക്കുന്നതിനായി ബൈസന്റീൻ ചക്രവർത്തിയുടെ വലതുകൈയായിരുന്ന മോഡസ്റ്റസിനെ കാപ്പാഡോസിയയിലേക്ക് അയച്ചു. മോഡസ്റ്റസ് മെത്രാനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെ പ്രതി അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും രക്തസാക്ഷിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ബൈസന്റീൻ സ്വേച്ഛാധിപതിയുടെ ഈ ഭീഷണിക്കൊന്നും വിശുദ്ധനെ തടയുവാൻ കഴിഞ്ഞില്ല. ദൈവവിശ്വാസത്താലുള്ള സമാധാനത്തോടുകൂടി വിശുദ്ധൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൊള്ളയടിക്കുവാൻ കഴിയുകയില്ല. AD 339 കാപ്പാഡോസിയയിലെ നസിയാൻസ് എന്ന സ്ഥലത്ത് ഗ്രീക്കുകാർ ദൈവശാസ്ത്രജ്ഞൻ എന്ന ഇരട്ട പേര് നൽകിയ വിശുദ്ധ ഗ്രിഗറി ജനിച്ചത്. കാപ്പാഡോസിയയിൽ നിന്നും തിരുസഭയ്ക്ക് ലഭിച്ച 3 ദീപങ്ങളിൽ ഒരാളാണ് വിശുദ്ധ ഗ്രിഗറി. തൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിന് അദ്ദേഹം തൻ്റെ മാതാവും പരിശുദ്ധയുമായ നോനായോട് കടപ്പെട്ടിരിക്കുന്നു. വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഏഥൻസിലെ അലക്സാൻഡ്രിയയിലുള്ള സിസേറിയ എന്ന വിദ്യാലയത്തിലാണ് വിശുദ്ധൻ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഏഥൻസിൽ വച്ചാണ് വിശുദ്ധൻ വിശുദ്ധ ബേസിലുമായി തൻ്റെ കേൾവി കേട്ട സുഹൃത് ബന്ധം തുടങ്ങിയത്. AD 381 തൻ്റെ സുഹൃത്തിൻ്റെ ശവസംസ്കാര പ്രസംഗം നടത്തുന്നതുവരെ ആ സുഹൃത് ബന്ധം വളരെയേറെ ഊഷ്മളതയോടെ നിലനിന്നിരുന്നു. പ്രേക്ഷിത ജീവിതത്തിന്റെ ഒരു ഉത്തമ മാതൃകയാണ് വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും ജീവിതം. അവരുടെ കുടുംബവും അങ്ങനെ തന്നെ. നമ്മുടെ കുടുംബത്തിലും ദൈവീകമായ ചിന്തകൾ കൊണ്ടുവരുവാൻ ശ്രമിക്കാം. ശുഭദിനം.